ഹലോ ഹലോ എഞ്ചിനീയർ സാർ അല്ലേ? അതെ, ഞാനിവിടെ റാന്നിയിലെ നമ്മുടെ വലിയറമൂക്ക് ഈട്ടിച്ചോട് അല്ല ഈ വണ്ടുപാലത്തിന്റെ അവിടെയുള്ള ആ റോഡിന്റെ പണിയിട്ട് ഇവിടെ നിൽക്കുക. ഇവിടെ നിങ്ങൾ ആ ഡി ആർ കെട്ടിയിട്ട് ഒരൊറ്റ ബെൽറ്റ് പോലും ഇല്ലാതെ ഈ വാർത്ത കഴിഞ്ഞാൽ ഈ 3 മീറ്റർ കെട്ട് ഇവിടെ നിൽക്കുക. മൂന്ന് മീറ്റർ ആണെങ്കിൽ 2 മീറ്റർ മേളിലുണ്ടോ ഇവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്ക്? ഇവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് ഇടത്തെ സൈഡ് ആണെങ്കിൽ പോലും അടിയിൽ കൂടെ വെള്ളത്തിന്റെ തള്ളൽ വരുന്ന ഇത് വെള്ളം ഇവിടെ നടന്നില്ല. അല്ല, അത് 2.3 മീറ്റർ വരെ ഇന്റർമീഡിയറ്റ് ബെൽറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇതിപ്പം ബെൽറ്റ് ഇല്ലാതെ നിങ്ങൾ ഇത് വാർത്ത അവിടെ ഫുള്ള് ബോണ്ട് സ്റ്റോൺ ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ അതിന്റെ വിഡ്ത്തും കറക്റ്റ് അല്ലെങ്കിൽ എത്ര മീറ്റർ വിഡ്ത്താ പറഞ്ഞിരിക്കുന്നത്? മേളിൽ വരുമ്പോ 1 മീറ്റർ തീരണം, അതുപോലും ഇല്ല. പിന്നെ 50 സെന്റിയാണ് ടോപ്പിൽ വരുമ്പോ. ഓക്കെ, 50 സെന്റി ആണെങ്കിൽ പോലും ഇത് ബെഡ് സ്ലാബ്, സാധാരണ ഇങ്ങനെയുള്ള ഒരു ഇതിന് ബെഡ് സ്ലാബ് ആദ്യം വാർക്കാറുണ്ട്. കാരണം അവിടെ ഇരുത്തുന്ന മണ്ണ, അത് നിങ്ങൾ ചെയ്തിട്ടില്ല. അതിനുശേഷം 1 മീറ്റർ ഹൈറ്റിന് സാധാരണ ഇവിടെ ഒരു കയ്യാല കെട്ടുന്നവര് പോലും, സ്വന്തം പറമ്പിന്റെ കയ്യാല കെട്ടുന്നവര് പോലും കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ബെൽറ്റിന്റെ ആവശ്യം അവിടെ ഇല്ല. ഞങ്ങൾക്കറിയാമല്ലോ ഇത് വേണമെന്ന്. ഒഴുക്കുള്ളടോ, ഒഴുക്ക് ഇവിടെ ഇത്രയും ഒഴുക്ക് വരുന്നത് ഞങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ ഇവിടെ തോടിന്റെ സൈഡ് അല്ലല്ലോ, അത് വയലിന്റെ സൈഡ് അല്ലേ? വയലിന്റെ സൈഡ് ആയിക്കോട്ടെ, അതിന്റെ മേളിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അത് തള്ളി അങ്ങ് പോകും. ഒരു വെയിറ്റ് ഉള്ള വണ്ടി കയറുമ്പോൾ അല്ല, നമുക്ക് അവിടെ ഈ ബോണ്ട് സ്റ്റോൺ ഉൾപ്പെടെയിട്ടാണ് കെട്ടിയത്. നിങ്ങൾ ബോണ്ട് സ്റ്റോൺ നിങ്ങൾ ഇട്ടേക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ. തടിയിട്ടാണോ നിങ്ങൾ കോൺക്രീറ്റ് വാർക്കുക? തടിയോ? ആ എന്തോ തടി. ഓ, നിങ്ങൾ കോൺക്രീറ്റിന്റെ പിന്നെ പില്ലർ ബീം വാർത്തിട്ട് ഇതിന്റെ അകത്തോട്ട് ഇടുന്നു. ആ ബീം എത്ര നീളം ഉണ്ട്? ആ ബീമിന്റെ അകത്ത് നിങ്ങൾ തടിയിട്ട ബീം വാർക്കുക? അതിനിപ്പോ ബീം ഒക്കെ തടിയിട്ട് വാർത്തേപ്പോ എന്താ പ്രശ്നം? അത് ശരി, അതിപ്പോ ലോകത്തിൽ ആദ്യമായിട്ടാണല്ലോ തടിയിട്ട് ബീം വാർക്കുന്നത് കാണുന്നത്. എന്താ പ്രശ്നം? ഷട്ടർ നമ്മൾ പണ്ട് എങ്ങനെ ബീം അടിച്ചോണ്ടിരുന്നേ? എങ്ങനെ അവിടെ നമുക്ക് കെട്ടുണ്ട്, ആ കെട്ടിന് ഇന്റർവ്യൂ വെച്ച് എസ്റ്റിമേറ്റ് ഇല്ല. ആ ഹൈറ്റ് അത് ഓക്കെ ആണ്. എങ്ങനെ അവിടെ ബെൽറ്റിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ കൊടുത്തില്ല. എഞ്ചിനീയർ സാർ, ഞങ്ങൾ എല്ലാ എഞ്ചിനീയർസ് തന്നെയാണ്. ഞങ്ങൾ ഇവിടുത്തെ പദ്ധതി വെറുതെയാണ്, റീബിൽഡ് അല്ല ഇത്. ഇത് ഇടിഞ്ഞു പോകുമെന്നുള്ള 100% ഉറപ്പാണ്. അല്ല, നമുക്ക് 5 വർഷം മെയിന്റനൻസ് ഗ്യാരണ്ടി ഉള്ളതാണ്. നിങ്ങൾ അവിടെ ബോണ്ടിന്റെ ബീം വാർത്തിട്ടിരുന്നു. ആ ബീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ എങ്കിലും ഇങ്ങനെ ചള്ള ഈ മണ്ണിന്റെ അകത്തോട്ട് വരണ്ടേ? അല്ല, വേണ്ട, അത് എന്റെ വീട്ടിൽ കെട്ടിന്റെ കെട്ടുമണ്ണമാണ് അകത്തോട്ട് വരുന്നത്, അല്ലാതെ മണ്ണുമായിട്ട് ബന്ധം വരത്തില്ല. കെട്ടുമണ്ണം നിന്ന് കഴിഞ്ഞാൽ കെട്ടും ഈ മണ്ണുമായിട്ട് എന്ത് ബന്ധം പിന്നെ? ഡി ആർ എവിടെയാണ് കെട്ടും മണ്ണുമായിട്ട് ബന്ധം വരുന്നത്? ഏതെങ്കിലും ഡി ആറിന് കെട്ടും മണ്ണുമായിട്ട് ബന്ധമുണ്ടോ? ഡി ആർ എന്ന് പറയുന്നത് ലോൺ ബിയറിംഗ് സ്ട്രക്ചറാണ്. ലോൺ ഇത് ഞാനൊരു കാര്യം പറയാം. ഇത് രണ്ട് സൈഡും പൊങ്ങി നിൽക്കുന്ന ഒരു കെട്ടാണ്. ഈ സാധനത്തെ ഒരു വലിയ കെട്ട് ഡി ആർ ഒരു വലിയ പിന്നെ പറമ്പിന്റെ സൈഡാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇത് രണ്ട് സൈഡും പൊങ്ങി നിൽക്കുന്നു. ഈ സൈഡിൽ നിന്ന് എത്ര ടണ്ണിന്റെ വെയിറ്റ് ഇങ്ങോട്ട് വെള്ളത്തിന്റെ വരുന്ന മറ്റേ വെള്ളത്തിന്റെ ആണെങ്കിൽ ഓക്കെ. വെള്ളത്തിന്റെ സൈഡിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ആ ഹൈറ്റിൽ ഇവിടെ വെള്ളം പൊങ്ങി നിൽക്കുന്നതാ, അതറിയാം. ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ വെള്ളം പൊങ്ങുമ്പോ അതേ ഹൈറ്റിൽ വെള്ളം ഇവിടെ പൊങ്ങി നിൽക്കുന്നതാണ്. ഈ മണ്ണ് മുഴുവൻ വലിഞ്ഞങ്ങ് പോകും. ഈ മണ്ണ് വലിഞ്ഞു പോകുന്നുള്ള ഞങ്ങൾക്ക് 100% അറിയാവുന്ന ഇത് പണ്ട് 3 പ്രാവശ്യം അരിച്ചു കെട്ടിയതാ. ഇതിലും നല്ല കെട്ടാണല്ലോ ഇവിടെ നിന്ന് പിന്നെ ഇല്ലാത്ത പണി ഒപ്പിച്ചു വെച്ചിട്ട്. ഞാൻ പഴയ കെട്ടിന്റെ അപ്പുറത്തെ നിങ്ങൾ കെട്ടിയാൽ മതിയായിരുന്നല്ലോ, ഉള്ളൂടെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. നിങ്ങൾ എന്താണെന്നു ഇവിടെ വന്നേ പറ്റൂ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനി ഉത്തരവാദിത്തം പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കെട്ട് പൊളിഞ്ഞോ? കെട്ട് പൊളിച്ചിട്ടല്ലേ നിങ്ങൾ ഞങ്ങൾ അവിടെ നോക്കിയിട്ട് ഉറപ്പിച്ചിട്ട് കെട്ടിയാ മതി. അല്ല, അവിടെ കെട്ട് പൊളിഞ്ഞോ? കെട്ട് നിങ്ങൾ വന്ന് നോക്ക്. നിങ്ങൾ വന്ന് നോക്ക്. ആ, നിങ്ങൾ വന്ന് നോക്കിയിട്ട് ഇതേ മാതിരിയാണ് കെട്ടുന്നത്. ഞങ്ങൾ എല്ലാരും പറമ്പ് കെട്ടിക്കുന്നതാണ്, തോടറമ്പും കെട്ടിക്കുന്നതാണ്. ഇത് രണ്ട് സൈഡിലെ 2 മീറ്റർ ഹൈറ്റില് ഒരു മൺതിട്ട പൊങ്ങി നിക്കണമെങ്കിൽ അതിന്റെ രണ്ട് സൈഡിൽ നിന്നും അതിനെ എങ്ങനെ സ്ട്രെങ്തനാക്കണമെന്ന് സാധാരണപ്പെട്ടവർക്ക് അറിയാമല്ലോ. പിന്നെ ഒരു എഞ്ചിനീയർ ഇത് ചോദിച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇത് ചെയ്തിട്ടങ്ങ് പോകും, ഞങ്ങളുടെ നാട്ടുകാരും പിന്നെ അനുഭവിക്കണോ ഇത്?
ഇത് പണ്ട് മൂന്ന് പ്രാവശ്യം പണ്ട് ഇവിടെ മൂന്ന് പ്രാവശ്യം കെട്ടുന്ന ഭംഗിയായിട്ട് കെട്ട്, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രൊഫഷൻ അനുസരിച്ച് കെട്ട്. ഇതെങ്ങനെയാണ് കെട്ട്? വൺ സൈഡ് മതിലോ തിട്ടയോ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇത് രണ്ട് സൈഡും പൊങ്ങി നിൽക്കുന്നതിന്റെ ഡി ആർ ഈ സ്റ്റൈലാ കെട്ടുക. അറ്റ്ലീസ്റ്റ് ഒരു ബെൽറ്റ് എങ്കിലും വേണ്ടേ? അല്ല, അവിടെ നമ്മൾ ബോണ്ട് സ്റ്റോൺ ഇട്ടാണ്. ഞങ്ങളും സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ തന്നെയാണ്. ഞങ്ങൾ ഒരിക്കലും ഇത് ചെയ്യില്ല. ഇവിടുത്തെ കോഴ്സ് നിങ്ങൾക്ക് അറിയത്തില്ല ഉള്ള കാര്യം, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എപ്പോഴാ വരുന്നത്? നിങ്ങൾ എപ്പോഴാ ഇവിടെ വരിക? രണ്ടോ വ്യാഴാഴ്ച വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങൾ എപ്പോ വരും? അല്ല, അത് ഞാൻ സൈറ്റ് നോക്കിട്ട് വരാം. നോക്കാം, പക്ഷെ ഇതിനകത്ത് നമ്മളുടെ ഇതനുസരിച്ച് അവരുടെ എസ്റ്റിമേറ്റ് ഏതായാലും ഞങ്ങളോട് ഇതിന് ഇതിനോട് സമാധാന മറുപടി പറഞ്ഞു. ഇത്രയും എന്തിനാ ബെൻഡാക്കി കെട്ടിയത്? ഇഷ്ടം പോലെ സ്പേസ് കിടക്കുന്ന വണ്ടി വന്ന് തിരിയേണ്ടതാണ്. അവിടെ കോണിച്ച് കെട്ടിയേക്കും. നിങ്ങൾക്ക് എന്ത് ലാഭം അതിന്റെ അകത്ത്? എവിടെയാണ് ലാസ്റ്റ് എൻഡിലോട്ട് റോഡിലോട്ട് കയറുന്നിടം. അവിടെ കെമിക്കലായിട്ട് കെട്ടേണ്ട സാധനം. ഇതൊരു ടേപ്പർ ഉണ്ടാക്കി കെട്ടിയിരിക്കുന്നു. അവിടെ നിന്ന് വരുന്ന വണ്ടി റോഡിലോട്ട് കയറുന്ന വീതി കൂടുതല്ലേ? കൂടണമല്ലോ. എൻജിനല്ലേ വണ്ടി വന്ന് തിരിഞ്ഞ് പോകത്തുള്ളൂ. സ്ഥലം നോക്കാം. സൈഡ് ആൾക്കാർ സ്ഥലം തരാൻ തയ്യാറാണല്ലോ. പിന്നെ നോക്കാം. നിങ്ങൾ വന്നിട്ട് കണ്ട ശേഷമേ പറ്റുള്ളൂ. ഓക്കെ, നേരിട്ട് കണ്ട്.